മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ എല്ലാം മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ ഇല നമുക്ക് പെട്ടെന്ന് എങ്ങനെ അടർത്തിയെടുക്കാൻ നോക്കാം. ഈ പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ നാളേക്ക് എല്ലാ ഇലകളെല്ലാം കൊഴിഞ്ഞ് കിട്ടും. ഇത് കണ്ടില്ലേ, ഞാൻ ഇന്നലെ പേപ്പറിൽ എടുത്ത് വെച്ചതാണിത്. കണ്ടോ, നമ്മളൊന്ന് വെറുതെ ഒന്ന് കുലുക്കിയാൽ മതി. ഇലകളെല്ലാം ഇതിൽ വീണിട്ടിരിക്കും. എന്നിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ നാരുകളങ്ങ് എടുത്ത് കളഞ്ഞാൽ. ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എത്ര എളുപ്പത്തിൽ നമ്മൾക്ക് ഈ മുരിങ്ങയുടെ ഇല അടർത്തിയെടുക്കാൻ പറ്റി. വാടിയിട്ടൊന്നുമില്ല. ഇപ്പം നമുക്ക് ഈ മുരിങ്ങയുടെ ഇല എങ്ങനെ പെട്ടെന്ന് എടുക്കാൻ നോക്കാം. അപ്പം ഇങ്ങനെയുള്ള ഹോട്ടലൊരു പാത്രം എടുക്കാം. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതെങ്ങനെ കടർത്താം. ഇങ്ങനെ ഉള്ളിൽ കൂടി എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചാൽ മതി. ഉണ്ട, പതുക്കെ വലിക്കണം. ഇങ്ങനെ ക്ലീനായിട്ടുള്ള മുരിങ്ങയുടെ എല്ലാം നമുക്ക് കിട്ടി. ഇതെല്ലാം അതേ രീതിയിൽ എടുത്തതാണ്. നിങ്ങളുടെ നമ്മളുടെ ഇത് ടിപ്സ് നമ്പർ 3 ആണ്. പരിപ്പ് ചീര കണ്ടില്ലേ, ഇത് പരിപ്പിട്ട് കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം 10 ദിവസത്തോളം ഒക്കെ നല്ല ഫ്രഷായിട്ട് എങ്ങനെ എടുത്തു വയ്ക്കാമെന്ന് നോക്കാം. ഇതിങ്ങനെ നല്ലൊരു കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണി തന്നെ എടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഓരോരോ ലെയർ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. അപ്പോൾ ഓരോരോ ഈ ഇപ്പോൾ എങ്ങനെ ടച്ചാവും. എന്നിട്ട് നമുക്ക് ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ സിപ്പ് ലോക്കിൽ ഇട്ട് വയ്ക്കുക. അത് ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച 10 ദിവസം വരെയൊക്കെ ചീര ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്തു വെച്ചതാണ്. അപ്പം നമ്മൾക്ക് ഇതൊന്ന് നോക്കാം. ചീര നല്ല ഫ്രഷായിട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴും ഒക്കെ ചീര വാങ്ങിക്കാൻ പറ്റില്ല. ഇങ്ങനെ വാങ്ങിക്കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇതിലൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഏത് പ്ലാസ്റ്റിക് കവറിൽ വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. ഇത് കണ്ടില്ലേ, ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇതിൽ ഞാൻ എന്താ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കറിവേപ്പില വെച്ചിരുന്നു. ഇത് ഒരാഴ്ച 5-8 ദിവസം വരെയായി ഉണ്ടോ, നല്ല ഫ്രഷായിട്ട് കറിവേപ്പില ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേപോലെ ന്യൂസ് പേപ്പറിൽ ഇതേപോലെ പൊതിഞ്ഞ് വയ്ക്കാം. പൊതിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കണം. ഇതാണ് കണ്ടില്ലേ, ഇത് കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് പച്ചമുളകൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ എങ്ങനെ നമ്മൾക്ക് ഇത് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ നോക്കാം. ഇതിൻ്റെ ഈ മൊത്തത്തിൽ ഇതങ്ങ് എടുത്ത് കളയണം. ഉണ്ടോ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ആദ്യത്തെ ഈ ഞെട്ടെല്ലാം എടുത്ത് കളയാം. ഇതേപോലെ എല്ലാം എടുത്തിട്ട് വരാം. എന്നാൽ നമ്മളുടെ പച്ചമുളക് ഞെട്ടെല്ലാം എടുത്ത് ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് വിതറി കൊടുക്കുക. ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചു നല്ല അവിടെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇത് ഇട്ട് കൊടുക്കാം.
കുറച്ചുകൂടെ മഞ്ഞൾ ഇതിൻ്റെ മുകളിൽ ചെതറി ചെതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം ഡബ്ബ അടിച്ച് വെച്ച്, അതായത് ഒരു ഡേറ്റ്സിൻ്റെ കവറാണ് ബോക്സാണ് എടുത്തിരിക്കുന്നത്, ഡേറ്റ്സ് കാലിയായതിന് ശേഷം ഏത് ബോക്സിൽ വേണമെങ്കിലും ഇട്ട് വെക്കാം. ഇതേപോലെ ജിപ്പിലൊക്കെ കവറിൽ ഇട്ട് വെക്കാം. പിന്നെ നമ്മളുടെ സാധാരണ കവറുണ്ടല്ലോ, നമുക്ക് ഇന്നായിട്ടുള്ള ഏത് കവറിൽ പ്ലാസ്റ്റിക് കവറിൽ വേണമെങ്കിലും ഇട്ട് വെക്കാം. ഒരു രണ്ടാഴ്ച വരെ ഇതെങ്ങനെ നല്ല ഫ്രഷായിട്ട് നിൽക്കും. ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, റിസൾട്ട് എന്തായാലും കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.